സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ആസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷം. ഇന്ദിരാഭവനിൽ കെ സുധാകരനും എ കെ ജി സെന്ററിൽ എസ് രാമചന്ദ്രൻ പിള്ളയും ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുണയാൻ അവകാശമുള്ള ഒരേ ഒരു സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് കെ സുധാകരൻ പറഞ്ഞു. പതിവ് രീതികൾ വിടാതെ കെ പി സി സി ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷം. സ്വാതന്ത്ര്യ സമര ചരിത്രമെടുത്താൽ ഒരൊറ്റ ബി ജെ പിക്കാരനെ പോലും കാണാനില്ലെന്ന് പറഞ്ഞാണ് കെ സുധാകരൻ ബി ജെ പി വിമർശിച്ചത്. ഇന്നലെ വരെ സ്വാതന്ത്ര്യദിനത്തിൽ കരിദിനം ആചരിച്ച കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ആഘോഷം നടത്തുന്നുവെന്നും വിമർശനം. പന്നിക്കൃഷി ചെയ്യുക എന്നുള്ളത് വളരെ ലാഭകരമായ ബിസിനസ്സാണ്. ഇദ്ദേഹത്തെ കണ്ടില്ലേ, 1000 പന്നികളെ വളർത്തി ഒരു വർഷത്തിൽ കോടികളാണ് ലാഭം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കും ഇത് ചെയ്യണോ? ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പഠിക്കണോ? എങ്കിൽ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ രാജ്യത്തിന്റെ വികസനത്തിൽ തുരങ്കം വെച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാ പ്രസ്ഥാനങ്ങളും ഇന്ന് സ്വാതന്ത്ര്യം കൊണ്ടാടുകയാണ്. എ കെ ജി സെന്ററിലെ രാമചന്ദ്രൻ പിള്ള ദേശീയ പതാക ഉയർത്തി. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രധാനം ചെയ്യുകയും ചെയ്യുന്നു. സി പി ഐ ആസ്ഥാനമായ എം എൻ സ്മാരകത്തിൽ കാനം രാജേന്ദ്രനാണ് കൊടി ഉയർത്തിയത്. ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ നേതാക്കന്മാരുടെ പട്ടികയിൽ ഭരണാധികാരം ഉപയോഗിച്ച് പുതിയ ആളുകളെ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ അവരൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിന് ഉറപ്പുണ്ട്. ചിന്തയുടെ ഓഫീസിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനാണ് ദേശീയ പതാക ഉയർത്തിയത്. ഈശ്വരത് ന്യൂസ്, തിരുവനന്തപുരം. പന്നിക്കൃഷി ചെയ്യുക എന്നുള്ളത് വളരെ ലാഭകരമായ ബിസിനസ്സാണ്. ഇദ്ദേഹത്തെ കണ്ടില്ലേ, 1000 പന്നികളെ വളർത്തി ഒരു വർഷത്തിൽ കോടികളാണ് ലാഭം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കും ഇത് ചെയ്യണോ? ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പഠിക്കണോ? എങ്കിൽ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.